السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد إننا സംസാരിക്കുന്നത് അടിയന്തിരം എന്ന വിഷയത്തെ കുറിച്ചാണ് അത്യാവശ്യമായി നടക്കേണ്ട കാര്യം ആചാരമനുസരിച്ച് നടക്കേണ്ട വിശേഷ ചടങ്ങ് എന്നൊക്കെയാണ് അടിയന്തിരം എന്നതിൻ്റെ ഭാഷാർത്ഥം മരണപ്പെട്ടവരുടെ പരലോക രക്ഷയ്ക്കു വേണ്ടി ഖുർആൻ ദിക്ര് മൗലിദ് തുടങ്ങിയ പ്രതിഫലാർഹമായവ ഓതി മയ്യത്തിൻ്റെ പേരിൽ ഹദിയാഹ് ചെയ്ത് ദുആ ചെയ്യുകയും അവരുടെ പേരിൽ അന്നദാനം നടത്തുകയും ചെയ്യുന്ന ചടങ്ങാണ് മുസ്ലിമീങ്ങളുടെ അടിയന്തിരം ഇത്തരമൊരു ചടങ്ങ് മരണശേഷം ഏത് ദിവസവും ആകാവുന്നതാണ് കാരണം ഇസ്ലാമിലെ ആരാധനകൾ രണ്ട് രൂപത്തിലുള്ളതാണ് ഒന്ന് പ്രത്യേക സമയം എണ്ണം രൂപഭാവം തുടങ്ങിയവ അള്ളാഹു നിർണയിച്ചു തന്നത് ഉദാഹരണത്തിന് ദുഹ്ർ നിസ്കാരം അതിൻ്റെ റക്അത്തുകളുടെ എണ്ണം കൂട്ടാനോ കുറക്കാനോ ആർക്കും അവകാശമില്ല രണ്ട് പ്രത്യേക സമയം എണ്ണം രൂപഭാവം തുടങ്ങിയവ അള്ളാഹു നിർണയിച്ചു തരാത്തത് ഉദാഹരണത്തിന് ദാനധർമ്മം ധർമ്മം ചെയ്യാൻ കഴിവുള്ളവരോട് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ അതിന് പ്രത്യേക സമയമോ രൂപഭാവങ്ങളോ നിർണയിച്ചു തന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ എപ്പോഴും സദഖ ചെയ്യാവുന്നതോടൊപ്പം സദഖ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഒരു ദിവസം തിരഞ്ഞെടുക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല ഇതേ രൂപത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി നല്ല കർമ്മങ്ങൾ ചെയ്ത് ഹദിയാഹ് ചെയ്ത് ദുആ ചെയ്യാനും അന്നദാനം നടത്താനും ഒരു ദിവസം തിരഞ്ഞെടുക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല ഈ രൂപത്തിൽ മരിച്ച അന്നോ അല്ലെങ്കിൽ മരിച്ചതിൻ്റെ മൂന്നിൻ്റെ അന്നോ അല്ലെങ്കിൽ ഏഴിൻ്റെ അന്നോ അല്ലെങ്കിൽ പതിനഞ്ചിൻ്റെ അന്നോ അല്ലെങ്കിൽ നാൽപ്പതിൻ്റെ അന്നോ അതുമല്ലെങ്കിൽ ആണ്ടിൻ്റെ അന്നോ ഇങ്ങനെ ഒരു പ്രത്യേക ദിവസം തിരഞ്ഞെടുത്ത് അവരുടെ പേരിൽ നല്ല കർമ്മങ്ങൾ ചെയ്ത് ഹദിയാഹ് ചെയ്ത് ദുആ ചെയ്യാം എന്നതിന് പ്രമാണങ്ങൾ നമുക്ക് തെളിവാണ് ആദ്യമായി ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും മയ്യത്തിന് മരിച്ച ആളുകൾക്ക് വേണ്ടി മരണപ്പെട്ടവർക്ക് വേണ്ടി നല്ല കർമ്മങ്ങൾ ചെയ്ത് സദഖ ചെയ്ത് ഹദിയ ചെയ്താൽ അതവർക്ക് എത്തും എന്നതിന് പ്രമാണമായി സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹുൽ മുസ്ലിമിലുമുള്ള ഒരു ഹദീസ് നമുക്ക് ഓതാം അന്ന സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു തുവഫിയത് ഉമ്മുഹു വഹുവ ഗായിബുൻ അൻഹ ഫഖാല യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഉമ്മി തുവഫിയത് വഅന ഗായിബുൻ അൻഹ അയൻഫഉഹ ഷൈ ഇൻ തസദ്ദഖ്തു ബിഹി അൻഹ ഖാല നഅം فاني اشهدك ان حائط المخراف صدقه عليها سعد بن عباده رضي الله عنه استلت لاتപ്പോൾ അവരുടെ മാതാവ് വഫാത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ച് ബഹുമാനപ്പെട്ടവർ ചോദിച്ചു അല്ലാഹുവിൻ്റെ റസൂലേ ഞാൻ സ്ഥലത്തില്ലാത്തപ്പോൾ എൻ്റെ ഉമ്മ വഫാത്തായിട്ടുണ്ട് അവരുടെ പേരിൽ ഞാൻ വല്ലതും സദഖ ചെയ്താൽ അതവർക്ക് ഫലം ചെയ്യുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അതെ അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു നബിയെ താങ്കൾ സാക്ഷി നിശ്ചയം എൻ്റെ മിഹ്റാഫ് എന്ന തോട്ടം അവരുടെ പേരിൽ സദഖയാണ് ഈ ഹദീസ് വിശദീകരിച്ച് ഇമാം നവവി റളിയല്ലാഹു അൻഹു എഴുതുന്നു വഫി ഹാദൽ ഹദീസ് അന്ന സദഖത അനിൽ മയ്യിത് തൻഫഉൽ മയ്യിത് വയസ്ലുഹു സവാബുഹ വഹുവ കദാലിക ബിഇജ്മാഇൽ ഉലമാ മയ്യത്തിൻ്റെ പേരിൽ ചെയ്യുന്ന സദഖ മയ്യത്തിന് ഫലം ചെയ്യുമെന്നും അതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കുമെന്നും ഈ ഹദീസ് വ്യക്തമാക്കുന്നു പണ്ഡിത ലോകം ഏകോപിച്ചു പറഞ്ഞ അഭിപ്രായവും അത് തന്നെയാണ് ഇനി മരിച്ചവർക്ക് വേണ്ടി മരിച്ച ദിവസം തന്നെ ഭക്ഷണ വിതരണം നടത്തിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ അംഗീകരിച്ചതുമായ സംഭവം പറയാം മിഷ്കാത്ത് ഹദീസ് നമ്പർ 5942 عن عاصم بن كليب رضي الله عنه عن أبيه عن رجل من الأنصار أنه قال ഒരു അൻസാരിയെ തൊട്ട് ആസിം ഇബ്നു കുലൈബ് റളിയല്ലാഹു അൻഹു തൻ്റെ പിതാവ് വഴി നിവേദനം ചെയ്യുന്നു خرجنا مع رسول الله صلى الله عليه وسلم في جنازة فرأيت رسول الله صلى الله عليه وسلم وهو على القبر يوصي الحافر يقول أوسع من قبل رجليه أوسع من قبل رأسه
فلما رجع استقبله داع امرأته فأجاب ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്നിച്ച് ഒരു ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്തു മടങ്ങുമ്പോൾ മരിച്ച വ്യക്തിയുടെ ഭാര്യയുടെ പ്രതിനിധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. ഭക്ഷണം കഴിക്കാനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചത് എന്ന് ഹദീസിന്റെ തുടർന്നുള്ള ഭാഗത്ത് പറയുന്നുണ്ട്. ഇനി നമ്മുടെ നാടുകളിൽ നടന്നു വരുന്ന സമ്പ്രദായമാണല്ലോ മൂന്ന് കഴിക്കൽ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽക്കേ നടന്നു പോന്നിരുന്ന സമ്പ്രദായമാണെന്ന് മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഫതാബയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൻ സയ്യിദുന ഇബ്രാഹിം റളിയല്ലാഹു അൻഹു വഫാത്തായി. മൂന്നാം ദിവസം അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒട്ടകത്തിന്റെ പാലും റൊട്ടിയും കാരക്കയും കൊണ്ടുവന്നു. ഫഖറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽഹംദുലില്ലാഹി മർറഹ് ഖുൽ ഹുവല്ലാഹു അഹദ് തലാത മർറാത് ثم قرأ اللهم صل على محمد انت بها اهل وهو لها اهل. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ഫാത്തിഹയും മൂന്ന് വട്ടം ഇഖ്ലാസ് സൂറത്തും ഒരു സ്വലാത്തും ചൊല്ലി. ورفع يديه وقال اللهم بلغ ثواب هذه الهديه الى ابني ابراهيم. അല്ലാഹുവേ, ഈ ഹദിയയുടെ പ്രതിഫലം എൻ്റെ മകൻ ഇബ്രാഹിമിനെ നീ എത്തിച്ചു കൊടുക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. ثم قال لابي ذر رضي الله عنه اقسم هذا. പിന്നെ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ആ ഉജീനം വിളമ്പി കൊടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ഇനി നമ്മുടെ നാടുകളിൽ നടക്കുന്ന മറ്റൊരു ആചാരമാണല്ലോ ഏഴ് കഴിക്കൽ. ഇതിനെക്കുറിച്ച് നമുക്കല്പം പറയാം. 70 സ്വഹാബികളെ നേരിൽ കണ്ട ത്വാഊസ് റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ച് ഇമാം അഹമ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹു തന്റെ കിതാബു സുഹ്ദിൽ പറയുന്നു. ഖാല ത്വാഊസ് ഇന്നൽ മൗത യുഫ്തനൂന ഫീ ഖുബൂരിഹിം സബഅ ഫകാനു യസ്തഹിബ്ബൂന അൻ യുത്അമ അൻഹും തിൽക്കൽ അയ്യാം. നിശ്ചയം മരണപ്പെട്ടവർ 7 കബറുകളിൽ പരീക്ഷിക്കപ്പെടും. അതിനാൽ അത്രയും ദിവസം അവർക്ക് വേണ്ടി ഭക്ഷണം ദാനം ചെയ്യാൻ സ്വഹാബിമാർ ഇഷ്ടപ്പെട്ടിരുന്നു. ഏഴ് കഴിക്കലിനെ സംബന്ധിച്ച് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എഴുതുന്നു. അൽ ഹാവിലിൽ ഫതാവി 2 234 പേജ്. ഇന്ന സുന്നത്തൽ ഇത്വാമി സബഅത അയ്യാമിൻ ബലഗനി അന്നഹ മുസ്തമിറത്തുൻ ഇലൽ ആന ബി മക്കത്ത വൽ മദീന ഫല്ലാഹിർ അന്നഹ ലം തുത്രക് മിൻ അഹ്ദി സ്വഹാബത്തി ഇലൽ ആൻ വഅന്നഹും അഖദൂഹ ഖലഫൻ അൻ സലഫിൻ ഇലൽ സദ്റിൽ അവ്വൽ. 7 മയ്യത്തിനെ തൊട്ട് ഭക്ഷണം കൊടുക്കുന്നതിന് എനിക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ട്. അഥവാ അത് ഇന്നുവരെ മക്കാ മദീന നാടുകളിൽ ചെയ്തു പോരുന്നുണ്ട്. അതിൻ്റെ ബാഹ്യം അത് സ്വഹാബികളുടെ കാലം മുതൽ ഇന്നുവരെ ഒഴിവാക്കിയിട്ടില്ല എന്നാണ്. പിൻഗാമികൾ മുൻഗാമികളിൽ നിന്ന് ആദ്യകാലം വരെ അനുഗമിച്ച് ചെയ്തു പോരുന്നതുമാണെന്നാണ്. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ കുബറ 2 പേജിൽ പറയുന്നതായി കാണാം. വഫി ബഅദി തിൽക റിവായത്ത് സിയാദതൻ അന്നൽ മുനാഫിഖ യുഫ്തനു 40 സബാഹ വമിൻ സമ്മ സഹ അൻ ത്വാഊസ് അയ്ദ അന്നഹും കാനു യസ്തഹിബ്ബൂന അൻ യുത്അമ അനിൽ മയ്യിത് തിൽക്കൽ അയ്യാം. മുനാഫിഖ് 40 ഖബറിൽ ശിക്ഷിക്കപ്പെടുമെന്ന് ചില റിപ്പോർട്ടുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്വഹാബിമാർ മയ്യത്തിനെ തൊട്ട് അത്രയും ദിവസം ഭക്ഷണം കൊടുക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ഇമാം ത്വാഊസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് വന്നിരിക്കുന്നു. ഇതേ വിഷയം അൽ ഹാവിലിൽ ഫതാവി 216 പേജിലും കാണാം. ബഹുമാനപ്പെട്ട മുഹമ്മദ് നവവി അൽ ജാവി റളിയല്ലാഹു അൻഹു തന്റെ നിഹായത്തു സൈൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാം. വത്തസദ്ദുഖു അനിൽ മയ്യിതി ബിവജ്ഹിൻ ശറഈൻ മത്ലൂബുൻ എന്ന് പറഞ്ഞു പറയുന്നു, മരണപ്പെട്ടുപോയവരുടെ പേരിൽ മതം അനുവദിച്ച രൂപത്തിൽ സദഖ ചെയ്യുന്നത് സൽക്കർമ്മമാണ്. അത് 7 അതിൽ കൂടുതലായോ കുറവായോ ചെയ്യാവുന്നതാണ്. അത് ചില ദിവസങ്ങളിൽ മാത്രം നടത്തുന്നത് ചില നാടുകളിൽ പതിവാണെന്ന് സയ്യിദ് അഹമ്മദ് സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു ഫത്വ നൽകിയിരിക്കുന്നു. 3
20, 40, 100 തുടങ്ങിയ നാളുകളിലും വർഷം തികയുന്ന ദിവസത്തിലും മരണപ്പെട്ടവരുടെ പേരിൽ ധർമ്മം ചെയ്യുന്നത് ജനങ്ങൾ പതിവാക്കിയിരുന്നുവെന്ന് ഷെയ്ഖുന യൂസുഫ് സുംബുലാബീനെ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. നിഹായത്തു സൈൻ 281 പേജിൽ കാണാം. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, عن رسول الله صلى الله عليه وسلم إنه كان يأتي قبور الشهداء رأس كل حول فيقول السلام عليكم بما صبرتم فنعم عقبى الدار والخلفاء الأربعة هكذا كانوا يفعلون. الرازي 19 വോളിയം 37 പേജ്, തഫ്സീർ ത്വബരി 16 വോളിയം 426 പേജ്, ദലായിലുൻ നബുവ 3 വോളിയം 306 പേജ്, ഷറഹു സുദൂർ പേജ് 203, മുസന്നഫ് അബ്ദുർ റസാഖ് ഹദീസ് നമ്പർ 6716 എന്നിവിടങ്ങളിലെല്ലാം ഈ ഹദീസ് കാണാവുന്നതാണ്. എല്ലാ വർഷാരംഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുഹദാക്കളുടെ ഖബർ സിയാറത്തിനെത്തുകയും സലാം പറയുകയും അവരെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. 4 ഖുലഫാഉ റാഷിദുകളും ഇപ്രകാരം ചെയ്തിരുന്നു. وآخر دعوانا أن الحمد لله رب العالمين دعاء مصيّة وده السلام عليكم ورحمة الله وبركاته.